ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻ്റർഫറൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ തിൻ ഫിലിം ഇൻ്റർഫറൻസ് ആണ് ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കേസിൽ രണ്ട് പാരലൽ റിഫ്ലക്റ്റിംഗ് സർഫസ് തിൻ ഫിലിം, ഓക്കെ, ആ കേസ് നമ്മൾ ഇൻ്റർഫറൻസ് പഠിച്ചു. ഇനി രണ്ട് നോൺ പാരലൽ റിഫ്ലക്റ്റിംഗ് സർഫസ്, അതിൻ്റെ എക്സാമ്പിളാണ് വെഡ്ജ് ഷേപ്ഡ് ഫിലിം. ഓക്കെ, ഇപ്പോൾ രണ്ട് ഗ്ലാസ് സ്ലൈഡ് ഒന്ന് ചെരിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നമുക്കൊരു ചെറിയ ഒരു സൈഡിൽ മാത്രം ഒരു സ്പേസർ എന്തെങ്കിലും വെച്ച് ചെറിയൊരു ഗ്യാപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു വെഡ്ജ് ഷേപ്ഡ് ഫിലിം കിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇൻ്റർഫറൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതുപോലെ ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ്, ഓക്കെ, ഇത് വെച്ചിട്ട് ഈ തിൻ ഫിലിം വെച്ചിട്ട് നമുക്ക് എങ്ങനെ ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് ഉണ്ടാക്കാം, ആ കേസ് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ രണ്ട് അസൈൻമെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്ന് ഒരു പ്രോബ്ലം സെക്ഷൻ ആയിരുന്നു. അപ്പോൾ ആ പ്രോബ്ലം സെക്ഷൻ സബ്മിറ്റ് ചെയ്തതിൽ കുറച്ച് പ്രശ്നങ്ങൾ, ചിലത് കംപ്ലീറ്റഡ് അല്ല. ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും ആസ് യൂഷ്വൽ എല്ലാവരും ഡിസ്കസ് ചെയ്ത് ചെയ്തു, പക്ഷെ ആർക്കും കറക്റ്റ് ആൻസർ കിട്ടിയിട്ടില്ല. ഓക്കെ, ലാസ്റ്റ് പ്രോബ്ലം. അപ്പോൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, സോ അപ്പോൾ അതിൽ അസൈൻമെൻറ്റിലെ ഫസ്റ്റ് പ്രോബ്ലം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ചെയ്തിട്ടുണ്ട്, പക്ഷേ ലാസ്റ്റ് എക്സ്പ്ലനേഷൻ മാത്രം ശരിയായിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ അതിൽ ചോദിച്ചിരിക്കുന്നത് എ ഗ്ലാസ് പ്ലേറ്റ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.6 ഇസ് ഇൻ കോൺടാക്ട് വിത്ത് അനദർ ഗ്ലാസ് പ്ലേറ്റ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.8. ഓക്കെ, അപ്പോൾ രണ്ട് ഗ്ലാസ് പ്ലേറ്റ് എൻ്റെ രണ്ടിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. ഓക്കെ, അതൊരു വെഡ്ജ് ഷേപ്പിലാണ് ഫോം ചെയ്തിരിക്കുന്നത്, അതിൻ്റെ വെഡ്ജ് ആംഗിളും തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ഒരു ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്, എന്നിട്ട് സോ വെഡ്ജ് ഷേപ്പ് ഫിലിമിൽ നമ്മുടെ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, ഫ്രിഞ്ചസ് കിട്ടും. ഓക്കെ, കാൽക്കുലേറ്റ് ദ ഫ്രിഞ്ച് സ്പേസിങ്, അതാണ് ഫസ്റ്റ് പ്രോബ്ലം. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഈ ടോട്ടൽ അപ്പാരറ്റസ് നമ്മൾ ഓയിലിൽ ഇമേഴ്സ് ചെയ്യുന്നു, ഇമേഴ്സ് ചെയ്യുന്ന അതിൻ്റെ ഓയിലിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഗ്ലാസ് പ്ലേറ്റിൻ്റെ ഇടയ്ക്കാണ് കിടക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ പുതുതായിട്ട് ഉണ്ടാകുന്ന ഫ്രിഞ്ച് വിഡ്ത്തിന് മാറ്റം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെന്ത് സംഭവിക്കും, ക്വാളിറ്റേറ്റീവ്ലി എന്ത് ഡിഫറൻസ് ഉണ്ടാവും എന്നും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫസ്റ്റ് എയറിൻ്റെ കേസിൽ എയർ വെഡ്ജ്, ഓക്കെ, വെഡ്ജിൻ്റെ ഉള്ളിൽ എയർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കേസിൽ എല്ലാവരും കറക്റ്റായിട്ട് ചെയ്തു, ഫ്രിഞ്ച് വിഡ്ത്ത് കണ്ടുപിടിച്ചു, ശരിയാണ്, കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ സെക്കൻഡ് പാർട്ടിലും ഫ്രിഞ്ച് വിഡ്ത്ത് കണ്ടുപിടിച്ചു. ഓക്കെ, അതും നോ പ്രോബ്ലം, എല്ലാം കറക്റ്റ് തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, വാട്ട് വിൽ ബി ദ ക്വാളിറ്റേറ്റീവ് ഡിഫറൻസ്, ആ ഫ്രിഞ്ചിന് എന്ത് സംഭവിക്കും എന്നുള്ളത് ചോദിച്ചു. അതാരും ആൻസർ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്, അപ്പോൾ നമ്മളവിടെ ഒരു ഓയിലും കൂടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് റിഫ്ലക്ഷനാണ്, രണ്ട് റേസ് വേണം നമുക്ക് ഇൻ്റർഫിയർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഒന്ന് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ബോട്ടം സർഫസ് ഓഫ് ദ ടോപ്പ് ഗ്ലാസ് പ്ലേറ്റ്, മുകളിലത്തെ ഗ്ലാസ് പ്ലേറ്റിൻ്റെ താഴത്തെ സർഫസും താഴത്തെ ഗ്ലാസ് പ്ലേറ്റിൻ്റെ മുകളിലത്തെ ടോപ്പ് സർഫസും, ബോട്ടം ഗ്ലാസ് പ്ലേറ്റിൻ്റെ ടോപ്പ് സർഫസും, ഇത് രണ്ടുമാണ് റിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്. നമ്മൾ നേരത്തെ ഫിഗറൊക്കെ വരച്ച് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസിലാണെന്നുണ്ടെങ്കിൽ മേലത്തെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഫ്രം ഡെൻസർ മീഡിയം ടു റയറർ മീഡിയം, താഴത്തെ എന്ന് പറയുന്നത് റയറർ മീഡിയം ടു ഡെൻസർ മീഡിയം, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഒരു കേസിൽ ഒരു ഫേസ് ഡിഫറൻസ് വരും, പൈ, രണ്ടാമത്തെ റിഫ്ലക്ഷനിൽ ഫേസ് ഡിഫറൻസ് വരില്ല. ഓക്കെ, അപ്പോൾ കണ്ടീഷൻ ഓഫ് ബ്രൈറ്റും ഡാർക്കും ഒക്കെ മാറുന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്തു എയർ വെഡ്ജിൻ്റെ കേസിൽ. ഓക്കെ, ഇനി നേരെ മറിച്ച് അതിൻ്റെ ഇടയ്ക്കൊരു ഓയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റിഫ്ലക്ഷനും സെക്കൻഡ് റിഫ്ലക്ഷനും രണ്ടും റയറർ മീഡിയം ടു ഡെൻസർ മീഡിയം ആയിരിക്കും. അപ്പോൾ രണ്ടോർത്തും ഫേസ് ഡിഫറൻസ് ഉണ്ടാവില്ല. അപ്പോൾ ക്വാളിറ്റേറ്റീവ്ലി എന്താ ഡിഫറൻസ് ഉണ്ടാവുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ കേസിൽ ബ്രൈറ്റ് കണ്ടീഷനും ഡാർക്ക് കണ്ടീഷനും അത് നേരെ റിവേഴ്സ് ചെയ്യും. രണ്ടാമത്തെ കേസിൽ ഓയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടീഷൻസ് നേരെ റിവേഴ്സ് ചെയ്യും. ഓക്കെ, ഫ്രിഞ്ച് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ അത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ബേസിക്കലി ഒരു എക്സ്പെരിമെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളൊരു മൈക്രോസ്കോപ്പ് കൂടെ മേലെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാറ്റ് പാറ്റേൺ കിട്ടും, ഫ്രിഞ്ച് വിഡ്ത്ത് കിട്ടും, വേറെ വ്യത്യാസങ്ങളൊന്നും നമുക്കറിയില്ല. ഓക്കെ, ഓയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താലും ഓയിൻ്റെ എയർ ആണെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ച് ഫ്രിഞ്ച് വിഡ്ത്ത് കാണും, ദാറ്റ്സ് ഇറ്റ്. അല്ലാണ്ട് നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും കാണില്ല. അപ്പോൾ അവിടെ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാം,
അതൊക്കെ നമുക്ക് മനസ്സിലായി, അതൊക്കെ ശരി തന്നെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൽ വേറൊരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാട്ട് വിൽ ഹാപ്പൻ. അപ്പോൾ ബേസിക്കലി ഈ എയറിൻ്റെ കേസിൽ ബ്രൈറ്റ് ഉണ്ടായിരുന്നിടത്ത് ഇവിടെ ഡാർക്ക് ആയിരിക്കും, നേരെ തിരിയും, കണ്ടീഷൻ നേരെ തിരിയും, അത്രേ വ്യത്യാസമുള്ളൂ. അത് ശരിക്കും എവിടെയാ വെച്ച് അറിയാച്ചാൽ, സാധാരണഗതിയിൽ നമുക്കറിയില്ല, ശരിക്കും എവിടെ അറിയാച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആ എഡ്ജ്, അതായത് രണ്ട് ഗ്ലാസ് പ്ലേറ്റും കൂടി ജോയിൻ ചെയ്തിരിക്കുന്ന സ്ഥലം, അപെക്സ്, ആ വെഡ്ജിൻ്റെ അപെക്സിൽ, ഞാൻ ഫസ്റ്റ് കേസിൽ പറഞ്ഞു, ഞാൻ നേരത്തെ എയർ വെഡ്ജ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, അപെക്സിൽ കണ്ടീഷൻ എന്ന് പറയുന്നത് രണ്ടിലും ജോമെട്രിക്കൽ പാത്ത് ഡിഫറൻസ് ഉണ്ടാവില്ല, ഓക്കെ, പക്ഷെ അവിടെ ഒരു എന്താ പറയുക, ഒരു ഫേസ് ചേഞ്ച് എന്തായാലും ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ട് അപെക്സ് വിൽ ബി ഡാർക്ക് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, രണ്ട് വെഡ്ജും പോയിന്റ് ഓഫ് കോണ്ടാക്ട്, രണ്ട് ഗ്ലാസ് പ്ലേറ്റും തമ്മിലുള്ള പോയിന്റ് ഓഫ് കോണ്ടാക്ട് പൊസിഷൻ, അതിനാണ് എപെക്സ് എന്ന് പറയുന്നത്. ആ എപെക്സ് പൊസിഷനിൽ ഡാർക്ക് ആയിരിക്കും എന്നാണ് ഞാൻ ഫസ്റ്റ് കേസിൽ പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഓയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡാർക്ക് ആയിരിക്കില്ല, അത് ബ്രൈറ്റ് ആവും. ദാറ്റ് ഇസ് എ ഡിഫറൻസ്. ഓക്കെ, സോ ഫ്രിഞ്ച് പാറ്റേണിലുള്ള ഡിഫറൻസ് ഇതാണ്. അപ്പം അത് ആരും മെൻഷൻ ചെയ്ത് കണ്ടില്ല. ഓക്കെ, അപ്പം അതൊന്ന് മെൻഷൻ ചെയ്യാം. പിന്നെ രണ്ടാമത്തെ പ്രോബ്ലം, രണ്ടാമത്തെ അല്ല, മൂന്നാമത്തെ പ്രോബ്ലം, തേർഡ് പ്രോബ്ലം തന്നിട്ടുണ്ടായിരുന്നു, ഒരു ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിങ് എങ്ങനെ ഉണ്ടാക്കാം. ഓക്കെ, എത്ര തിക്നെസ്സിൽ ചെയ്യണം, എത്ര തിക്നെസ്സിൽ ചെയ്താൽ അതൊരു എക്സാക്ട് ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിങ് ആയിരിക്കും എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ ചെയ്തിരിക്കുന്ന അപ്രോച്ച് എല്ലാവരുടെ അപ്രോച്ചും തെറ്റാണ്. ഓക്കെ, അപ്പോൾ അത് ആ പ്രോബ്ലം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആ പ്രോബ്ലം ഇങ്ങനെയായിരുന്നു, കൺസിഡർ നോൺ റിഫ്ലക്റ്റിംഗ് ഫിലിം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.38. ഓക്കെ, അപ്പോൾ ഫിലിമിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട് 1.38. ഓക്കെ, ബേസിക്കലി അത് നമ്മൾ ഗ്ലാസിൻ്റെ മുകളിലാവും കോട്ട് ചെയ്യുക, അപ്പോൾ ഗ്ലാസിൻ്റെ അറൌണ്ട് 1.5 ആയിരിക്കും, എയറിൻ്റെ ആണെങ്കിൽ 1, അപ്പോൾ ഇൻ ബിറ്റ്വീൻ, കറക്റ്റ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അസ്യൂം ദാറ്റ് തിക്നെസ് ഈസ് 9 × 10⁻⁶ സെൻറ്റിമീറ്റർ. ഇപ്പോൾ ഒരു തിക്നെസ് തന്നിട്ടുണ്ട്, കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത് ഇൻ ദ വിസിബിൾ റീജിയൻ ഫോർ വിച്ച് ദ ഫിലിം വിൽ ബി നോൺ റിഫ്ലക്റ്റിംഗ്. സോ ബേസിക്കലി നമ്മുടെ ഉദ്ദേശം നോൺ റിഫ്ലക്റ്റീവ് ഫിലിം ഉണ്ടാക്കലാണ്. ഓക്കെ, അത് ഫസ്റ്റ് പാർട്ട് നമുക്ക് ചെയ്യുന്ന വേണി ഒരു ഒരു പാർട്ട് കൊടുത്തു. ഇനി രണ്ടാമത്തെ പാർട്ട് ചോദിച്ചിരിക്കുന്നത്, റിപ്പീറ്റ് ദ കാൽക്കുലേഷൻ ഫോർ ദ തിക്നെസ് ഓഫ് ദ ഫിലിം ടു ബി 45 × 10⁻⁶ സെൻറ്റിമീറ്റർ. വേറൊരു തിക്നെസ് കുറച്ചും കൂടി തിക്നെസ് കൂടിയ ഒരു സാധനം തന്നു. ഓക്കെ, അതിൽ ഷോ ദാറ്റ് ബോത്ത് ഫിലിംസ് വിൽ ബി നോൺ റിഫ്ലക്റ്റിംഗ് ഫോർ എ പെർട്ടിക്കുലർ വേവ് ലെങ്ത്, ബട്ട് ഓൺലി ദ ഫോർമർ വിൽ ബി സ്യൂട്ടബിൾ. വൈ? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ എല്ലാവരും എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് ഡാർക്ക് ആവുന്നത് നോക്കി. ഓക്കെ, സോ റിഫ്ലക്റ്റഡ് രണ്ട് റേസ് ഉണ്ട്, രണ്ട് റേസ് നിന്ന് രണ്ടും കൂടി ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കണം, എന്നാൽ മാത്രമാണ് ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിങ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് ശരി തന്നെയാണ്, ഡാർക്ക് എല്ലാവരും നോക്കി. അപ്പം എന്ത് ശ്രദ്ധിച്ചില്ല വെച്ചാൽ ബ്രൈറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കിയില്ല, അതാണ് എല്ലാവർക്കും പറ്റിയ തെറ്റ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കണ്ടീഷൻ ഇതാണ്, 2 μ/cosR. ഓക്കെ, 2 μ/cosRലെ നോർമൽ ഇൻസിഡൻസ് ആണെങ്കിൽ കോസ് ആർ എന്നുള്ള ഫാക്ടർ വേണ്ട, അത് നമുക്ക് 1 ആക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ 2 μ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, സോ 2 μ ഈക്വൽ ടു 2m+1λ/2, ദാറ്റ് ഇസ് എ കണ്ടീഷൻ ഫോർ ഡാർക്ക്. ഓക്കെ, അല്ലെങ്കിൽ അവിടെ നമുക്ക് ലാംഡയുടെ ഫോർമുല എഴുതാം, ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ലാംഡ ഈക്വൾ ടു 4 μ/2m+1. ഇതാണ് ഡാർക്കിൻ്റെ കണ്ടീഷൻ. ഓക്കെ, ഇനി 2 μ = m λ ആണെന്നുണ്ടെങ്കിൽ അത് ബ്രൈറ്റ് ആയിരിക്കും, ദാറ്റ് ഇസ് എ കണ്ടീഷൻ ഫോർ ബ്രൈറ്റ്. അപ്പോൾ അവിടെ നിന്ന് ഏതൊക്കെ ഇതിൽ ബ്രൈറ്റ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാംഡ ഈക്വൽ ടു 2 μ/m, വേറെ എം ഈക്വൽ ടു 1, 2, 3, 4, അങ്ങനെ പോവാം. ഓക്കെ, അപ്പോൾ രണ്ട് കണ്ടീഷൻ എടുത്തു. ഇനി വി വിൽ ഗോ ടു ദ ഫസ്റ്റ് പാർട്ട്. അല്ലെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട് 1.38, തിക്നെസ് തന്നിട്ടുണ്ട് 9 × 10⁻⁸ മീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡാർക്കിൻ്റെ കണ്ടീഷൻ ആദ്യം നോക്കുക, ലാംഡ ഈക്വൽ ടു 4 μ/2m+1. ഇതെല്ലാവരും ചെയ്തിട്ടുണ്ട് ഈ പാർട്ട്. ഓക്കെ, അപ്പോൾ അതിൽ എമ്മിന് 0 കൊടുത്തു, 1 കൊടുത്തു, 2 കൊടുത്തു, 3 കൊടുത്തു, അങ്ങനെ പോവാം. അപ്പോൾ അതിൽ ഞാൻ 0 കൊടുത്തപ്പോൾ എനിക്ക് 496.8 nm കിട്ടി. എമ്മിക്കൾ 1 കൊടുത്തപ്പോൾ 165.6 nm കിട്ടി. ഇനി എം 2 കൊടുത്താൽ പിന്നെയും ചെറുതായി പോവും, അതിൽ കാര്യമില്ല, നമ്മുടെ വിസിബിൾ റേഞ്ചൊക്കെ പോയി കഴിഞ്ഞു. അപ്പോൾ വിസിബിൾ റേഞ്ചിൽ ആകെ ഒരു വേവ് ലെങ്ത് മാത്രം അത് ഡാർക്കായിട്ട് മാറി, ദാറ്റ് ഈസ് 496.8 nm
അത് ഡാർക്ക് ആൻറ്റി റിഫ്ലക്ഷൻ, ഇറ്റ്സ് പെർഫെക്റ്റ് ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് ഫോർ ദിസ് വേവ് ലെങ്ത്. ഓക്കെ, ഇനി ഇതേ ലൈറ്റിൽ തന്നെ ഏതെങ്കിലും സാധനം കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൻ്റെ കണ്ടീഷൻ ആയിട്ടുള്ള ഇതിൽ ഞാൻ കൊടുത്തു ലാംഡ ഈക്വൽ ടു 2μt/m. അതിൽ എമ്മിന് 1, 2, 3, 4 എന്ന് കൊടുക്കുക. ആദ്യം 1 കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് വേവ് ലെങ്ത് കിട്ടി 248.4 nm. അത് വിസിബിൾ റീജിയൻ അല്ല, വിസിബിൾ റീജിയൻ്റെ താഴെയാണ്. ഓക്കെ, എം 2 കൊടുത്തു, പിന്നെയും താഴേക്കാണ് പോയി കഴിക്കുന്നത്, 124.2 nm. ഓക്കെ, അപ്പോൾ ഈ വിസിബിൾ റേഞ്ചിൽ ഒരെണ്ണം കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടത്തില്ല, നേരെ മറിച്ച് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടത്തുന്നുണ്ട്, 496.8 nm. ഓക്കെ, സോ റിഫ്ലക്റ്റഡ് ലൈറ്റിൽ ഡാർക്ക് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, നോ റിഫ്ലക്ഷൻ, റിഫ്ലക്ഷൻ ഉണ്ടാവില്ല പർട്ടിക്കുലർലി ഫോർ ദാറ്റ് വേവ് ലെങ്ത്. 496.8 nm ദാറ്റ് വിൽ ബി എ പെർഫെക്റ്റ് ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ്, ഫസ്റ്റ് പാർട്ട്. ഓക്കെ, നോ വി വിൽ ഗോ ടു ദ സെക്കൻഡ് പാർട്ട്. സെക്കൻഡ് പാർട്ടിലും ഇതേപോലെ ഏതിനൊക്കെ ഡാർക്ക് ഏതിനൊക്കെ ബ്രൈറ്റ് നമ്മൾ നോക്കണം. ഓക്കെ, ഇപ്പൊ സെക്കൻഡ് പാർട്ടിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറാൻ പോകുന്നില്ല, 1.38 തന്നെ. തിക്നെസ് മാറി, തിക്നെസ് ഈക്വൽ ടു 45 × 10⁻⁸ m. ഓക്കെ, അപ്പൊ എഗെയിൻ കണ്ടീഷൻ ഫോർ ഡാർക്ക് നോക്കി ഞാൻ പല വേവ് ലെങ്ത് കണ്ടുപിടിച്ചു. എം ഈക്വൾ ടു 0, 1, 2, 3 കൊടുത്തു കഴിഞ്ഞാൽ ലാംഡ ഈക്വൾ ടു 2484 nm, 828 nm, 496.8 nm, സെയിം വേവ് ലെങ്ത്, നേരത്തെ കിട്ടിയതിൻ്റെ അതേ വേവ് ലെങ്ത്. ദെൻ 354.8 nm. ഇതിലാകെ ഒരു വേവ് ലെങ്ത് മാത്രമേ വിസിബിൾ റീജിയനിലുള്ളൂ, എം ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ 496.8 nm. അത് മാത്രമാണ് വിസിബിൾ റീജിയനിലുള്ളത്. 354 എന്ന് പറയുന്ന അൾട്രാ വയലറ്റ് റീജിയനിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ വിസിബിൾ റീജിയനിൽ ഒരേ ഒരു ഡാർക്ക് കണ്ടീഷൻ മാത്രമേ വരുന്നുള്ളൂ. ഇനി ബ്രൈറ്റ് കണ്ടീഷൻ നോക്കുക. ഓക്കെ, അപ്പോൾ ലാംഡ ഈക്വൽ ടു 2μt/m കൊടുത്തു കഴിഞ്ഞാൽ എമ്മിന് എനിക്ക് 1, 2, 3, 4 എന്ന് കൊടുക്കാം. അപ്പോൾ എനിക്ക് ലാംഡാസ് കിട്ടും. ലാംഡ കിട്ടുമ്പോൾ 1, 2, 4, 2 nm. ഇൻഫ്രാറെഡ് ആണ്, ഹൈ വേവ് ലെങ്ത് ആണ്. ഓക്കെ, വിസിബിൾ റീജിയൻ അല്ല. ഓക്കെ, എമ്മിക്വൾ ടു കൊടുക്കുമ്പോൾ ലാംഡ ഈക്വൾ ടു 621 nm, അപ്രോക്സിമേറ്റ്ലി റെഡ് ആണത്. ഓക്കെ, അപ്പോൾ റെഡിന് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് സംഭവിക്കും. സിമിലർലി അനദർ വേവ് ലെങ്ത് എമ്മിക്വൾ ടു 3 കൊടുക്കുമ്പോൾ ലാംഡ ഈക്വൾ ടു 414 nm, ഇതിനും കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് സംഭവിക്കും. അടുത്ത എമ്മിക്വൾ ടു 4 കൊടുക്കുമ്പോൾ 310, അത് നമ്മൾ പോയി, നമ്മുടെ വിസിബിൾ റേഞ്ചിൻ്റെ താഴെ പോയി. ഓക്കെ, അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ കോട്ട് ചെയ്യുമ്പോൾ രണ്ടെണ്ണത്തിൻ്റെ ബ്രൈറ്റ് കണ്ടീഷൻ വരുന്നുണ്ട്. അപ്പോൾ അവിടെ റിഫ്ലക്ഷൻ, ഈ രണ്ട് വേവ് ലെങ്ത്തിനും റിഫ്ലക്ഷൻ സംഭവിക്കും. ഓക്കെ, നേരെ മറിച്ച് ഇതിന് പെർഫെക്റ്റ് ആൻറ്റി റിഫ്ലക്ഷൻ ആണ്. ഓക്കെ, 496.8. ഓക്കെ, അപ്പോൾ ഈ വേവ് ലെങ്ത്തിൽ രണ്ട് കോട്ടിംഗ് ആണെങ്കിലും ഈ വേവ് ലെങ്ത്ത് ആൻറ്റി റിഫ്ലക്ഷൻ ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത്തിനുണ്ട്. പക്ഷേ രണ്ടാമത്തെ തിക്നെസ്സിൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വിസിബിൾ റീജിയനിൽ തന്നെ കുറച്ച് റിഫ്ലക്ഷനും കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ആസ് എ എന്താ പറയുക, ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് ഇൻ ദ വിസിബിൾ റീജിയൻ. വിസിബിൾ റീജിയനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് അല്ല ഈ തിക്നെസ്. 45 തിക്നെസ് കുറയണം. ഓക്കെ, സോ 9 × 10⁻⁸ ഒക്കെ ആണെങ്കിൽ ദാറ്റ് ഈസ് ഓക്കെ, ബട്ട് ദിസ് ഇസ് നോട്ട് ഓക്കെ. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു വെച്ചാൽ ഡാർക്കിൻ്റെ കണ്ടീഷൻ മാത്രം നോക്കി, അതിൻ്റെ കൂടെ ബ്രൈറ്റിൻ്റെ കണ്ടീഷൻ കൂടി നോക്കിയില്ല. ദാറ്റ്സ് ഇറ്റ്. സോ ഫൈൻ, അതാണ് അസൈൻമെൻറ്റിനെ കുറിച്ച് പറയാനല്ലോ. ഓക്കെ, നൗ നമ്മൾ പുതിയ ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ അതിൽ ഒരു ടോപ്പിക്കാണ് കളർ ഓഫ് തിൻ ഫിലിംസ്. ഓക്കെ, തിൻ ഫിലിം ഇൻ്റർഫറൻസ്. ഓക്കെ, തിൻ ഫിലിം ഇൻ്റർഫറൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ഇൻ്റർഫറൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ വി ആർ അസ്യൂമിങ് ദാറ്റ് വി ആർ യൂസിങ് എ മോണോക്രോമാറ്റിക് ലൈറ്റ്. മോണോക്രോമാറ്റിക് ലൈറ്റ് എന്ന് പറയുന്നത് സിംഗിൾ വേവ് ലെങ്ത്, ഒരൊറ്റ വേവ് ലെങ്ത് മാത്രം. ഓക്കെ, നേരെ മറിച്ച് ഇഫ് യു ഹാവ് എ വൈറ്റ് ലൈറ്റ്, വൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് വേവ് ലെങ്ത്, പല വേവ് ലെങ്ത് ഉണ്ടെന്ന് വിചാരിക്കുക ലൈറ്റിൽ. ഓക്കെ, സോ അവിടെ നമ്മുടെ പലതിനും പല രീതിയിലുള്ള കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും സംഭവിക്കും. ഓക്കെ,
അപ്പൊ ഈ തിൻ ഫിലിമിന്റെ കേസിൽ വൈറ്റ് ലൈറ്റ് ഷൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറെന്റ് കളേർഡ് ബാൻഡ്സ് ഒക്കെ കിട്ടും. അപ്പൊ അതിന്റെ എക്സാമ്പിൾ നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ മഴക്കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ റോട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ഡ്രോപ്പ് ഓയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, അപ്പൊ ഓയിലിന്റെ ഒരു ലെയർ ഫോം ചെയ്യും, ഒരു തിൻ ലെയർ ഫോം ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ഒരു സോപ്പ് ബബിൾ, അത് രണ്ട് ഫിഗർ കൊടുത്തിട്ടുണ്ട്. സോപ്പ് ബബിളിന്റെ കേസിൽ ഒന്നൊരു ഓയിൽ വാട്ടറിൽ സ്പ്രെഡായ കേസിൽ. ഓക്കെ, അപ്പൊ ഈ രണ്ട് കേസിലും ഈ കളേഴ്സ് കളേഴ്സ് ഉണ്ടാകുന്ന കളേഴ്സ് ഓഫ് തിൻ ഫിലിം ഈസ് ഡ്യൂ ടു വൈറ്റ് ലൈറ്റ് ഇന്റർഫറൻസ്. ഓക്കെ, ഇന്റർഫറൻസ് നമ്മൾ ബേസിക്കലി സൺലൈറ്റ് ആയിരിക്കും കാണുന്നത്, സണ്ണാണ് സോഴ്സ്. ഓക്കെ, അപ്പൊ സണ്ണിൽ ഡിഫറെന്റ് വേവ് ലെങ്ത്സ് ഉണ്ട്. അപ്പൊ ആ വേവ് ലെങ്ത്ത് ഓരോന്നിന്റെയും കണ്ടീഷൻ, കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെയും ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെയും കണ്ടീഷൻസ് ഒക്കെ മാറും. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമ്മുടെ ഫോർമുലകളെല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ തിൻ ഫിലിമിൻ്റെ കേസിൽ ഇൻ്റർഫറൻസ് ബ്രൈറ്റിൻ്റെ കണ്ടീഷനും ഡാർക്കിൻ്റെ കണ്ടീഷനും എന്ന് പറയുന്നത് 2μt കോസ് ആർ ഈക്വൽ ടു 2m+1λ/2 ആണെങ്കിൽ ബ്രൈറ്റും, m λ ആണെങ്കിൽ ഡാർക്കും. ഓക്കെ, സോ ബേസിക്കലി ഈ ഇൻ്റർഫറൻസ് കണ്ടീഷൻ ഏതൊക്കെ രീതിയിൽ മാറാം, എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ലാംഡേനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വേവ് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, തിക്നെസ് ഓഫ് ദ ഫിലിം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ മ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഓയിലാണെങ്കിൽ എല്ലാ സ്ഥലത്തും ഓയിൽ തന്നെ ഇപ്പം മ്യൂ മാറാൻ പോകുന്നില്ല. ഓക്കെ, ദെൻ തിക്നെസ് മാറും. ഓക്കെ, കോസ് ആർ, കോസ് ആർ ഈസ് ബേസിക്കലി നമ്മുടെ താഴത്തെ ലെയറിലുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലെങ്കിൽ മേലത്തെ ലെയറിലുള്ള ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, അതിനെയാണ് ആർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ നമ്മൾ ഏത് ആംഗിളിലാണ് അതിനെ നോക്കുന്നത്. സോ ആംഗിൾ അറ്റ് വിച്ച് വി ആർ വ്യൂയിങ്. ഓക്കെ, അപ്പോൾ ഫോർമുല എല്ലാം സെയിം ആണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന ആംഗിള്, so our viewing angle, the thickness of the film at that point, ഏത് പോയിന്റിലാണ് നമ്മൾ നോക്കുന്നത്, ആ പോയിന്റിലുള്ള തിക്നെസ്, നമ്മൾ വ്യൂയിങ് ആംഗിൾ, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചിലപ്പോൾ ഏതെങ്കിലും കളറിൻ്റെ ബ്രൈറ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ബ്രൈറ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ കളറായിരിക്കും പ്രൊമിനൻറ്റ്, അല്ലെങ്കിൽ ഏതിൻ്റെങ്കിലും ഡാർക്ക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇപ്പോൾ ഡാർക്ക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ സപ്പോസ് റെഡിൻ്റെ ഡാർക്ക് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്തത്, അപ്പോൾ റെഡ് അവിടെ ആബ്സെൻ്റ് ആയിരിക്കും. റെഡ് ആബ്സെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കളറിന്റെ എല്ലാം കോമ്പിനേഷൻ എല്ലാം കൂടിയിട്ടാണ് നമ്മുടെ കണ്ണിലേക്ക് വരിക. സോ ദാറ്റ് വിൽ ബി മെജോറിറ്റി ബ്ലൂ, ബ്ലൂ സൈഡിലേക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ടായിരിക്കും. റെഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ബ്ലൂവും ബാക്കി കളറിൻ്റെ കൂടി ഒരു മിക്സ്. ഓക്കെ, അപ്പൊ ആ രീതിയിലൊക്കെ ആയിരിക്കും നമ്മുടെ കളറുകൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ബേസിക്കലി കളേഴ്സ് ഓഫ് തിങ് ഫിലിംസ് എന്ന് പറയുന്ന വൈറ്റ് ലൈറ്റ് ഇൻ്റർഫറൻസ് ആണ്. അതുപോലെ തന്നെ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ തിക്നെസ് ഓഫ് ദ ഫിലിം അറ്റ് ദാറ്റ് പോയിന്റ്, ദെൻ വ്യൂയിങ് ആംഗിൾ. ഓക്കെ, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും, നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ ഒന്നുകിലോ ബ്രൈറ്റ് അല്ലെങ്കിൽ ഡാർക്ക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ബ്രൈറ്റ് കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന വെച്ചാൽ അത് പ്രൊമിനൻ്റ് ആയിട്ട് വരും. ഓക്കെ, ഡാർക്കാണ് സാറ്റിസ്ഫൈ ചെയ്യുന്ന വെച്ചാൽ അത് ഒഴികെ ബാക്കിയുള്ള കളറുകളുടെ എല്ലാം കോമ്പിനേഷൻ ആയിരിക്കും നമ്മുടെ കണ്ണിൽ വരിക. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ എക്സ്പ്ലനേഷൻ ഫോർ കളർ ഓഫ് തിൻ ഫിലിംസ്. ഓക്കെ, ഷോർട്ട് ക്വസ്റ്റനൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. നൗ വി വിൽ മൂവ് ടു ന്യൂട്ടൺസ് റിങ്സ്. ഓക്കെ, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, സോ ബേസിക്കലി ന്യൂട്ടൺസ് റിംഗ് എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റ്, ഒരു ഗ്ലാസ് പ്ലേറ്റ് എടുക്കുക. ഓക്കെ, അതിൻ്റെ മേലെ ഒരു പ്ലാനോ കോൺവെക്സ് ലെൻസ്, പ്ലാനോ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് ഡബിൾ കോൺവെക്സ് അല്ല, ഒരു സൈഡ് പ്ലെയിനും ഒരു സൈഡ് കോൺവെക്സും. ഓക്കെ, അപ്പോൾ ഒരു പ്ലാനോ കോൺവെക്സ് ലെൻസ് ഒരു ഗ്ലാസ് പ്ലേറ്റിന് മുകളിൽ വെക്കുക. ഓക്കെ, വെച്ചിട്ട് നമ്മൾ മേലെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ഒബ്സർവ്, നമ്മൾ ടെലസ്കോപ്പ് നേരെ മേലെ നിന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പ്ലാനോ കോൺവെക്സ് ലെൻസിൻ്റെ നേരെ മേലെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ സീ ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് സർക്കിൾസ്, റിങ്സ്, നമുക്ക് റിങ്സ് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അവിടെയും ഇൻ്റർഫറൻസ് ആണ് സംഭവിക്കുന്നത്. ഇൻ്റർഫറൻസ് സംഭവിച്ചിട്ട് നമുക്ക് നേരത്തെ വെഡ്ജിൻ്റെ കേസിലാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ഫ്രിഞ്ചസ് ആയിരുന്നു, ഇവിടെയാണെന്നുണ്ടെങ്കിൽ സർക്കുലർ ഷേപ്പിലുള്ള ഫ്രിഞ്ചസ് ആണ് കിട്ടുക. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് ന്യൂട്ടൺസ് റിങ്സ്. നമ്മുടെ ലാബിൽ നമുക്കൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, എപ്പോഴാണ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല കൊറോണ കാരണം. ഓക്കെ, എന്തായാലും വി വിൽ സീ. ഓക്കെ, അപ്പോൾ ഫൈൻ. അപ്പോൾ അതിന് നമുക്ക് ലാബിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എക്സ്പെരിമെൻറ്റ് സെറ്റപ്പ് ചെയ്യണം. സെറ്റപ്പ് ചെയ്യാൻ നമ്മൾ ബേസിക്കലി ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് യൂസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സോഡിയം വേപ്പർ ലാമ്പ്
യൂസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അവിടെ ഒരു നമുക്ക് കറക്റ്റായിട്ട് ഈ ഗ്ലാസ്സിലേക്ക് ആ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യിക്കാനായിട്ട് നമ്മൾ ഗ്ലാസ് പ്ലേറ്റ് വെച്ച് കൊടുക്കും. 45 ഡിഗ്രി ആംഗിളിൽ ഒരു ഗ്ലാസ് പ്ലേറ്റിൽ ചെരിച്ച് വെച്ച് കൊടുക്കും. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നേരെ താഴേക്ക് വരും. ഓക്കെ, നേരെ താഴെ വന്നിട്ട് ഈ റിഫ്ലക്ഷൻ വന്നിട്ട് താഴത്തെ ഗ്ലാസ് പ്ലേറ്റിലും ആ ലെൻസിലും കൂടി റിഫ്ലക്റ്റ് ചെയ്തിട്ട് മേലെ മൈക്രോസ്കോപ്പിൽ രണ്ടും കൂടിയിട്ട് ഇൻ്റർഫറൻസ് പാറ്റേൺ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ബേസിക്കലി ന്യൂട്ടൺസ് റിംഗ്. അപ്പോൾ ഇവിടെയും തിൻ ഫിലിം ഇൻ്റർഫറൻസ് ആണ്. ഇനി നമ്മൾ നോക്കാം എവിടെയാണ് തിൻ ഫിലിം ഉണ്ടാവുന്നത്, എങ്ങനെയാണ് തിൻ ഫിലിം ഉണ്ടാവുന്നത്. അപ്പോൾ എന്തായാലും രണ്ട് റിഫ്ലക്ഷൻ വേണം, രണ്ട് റേസ് വേണം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, സോ ജസ്റ്റ് ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, സോ ബേസിക്കലി ഞാൻ പറഞ്ഞു ന്യൂട്ടൺസ് റിംഗ് എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റ് ഉണ്ടായിരിക്കും, ഒരു പ്ലാനോ കോൺവെക്സ് ലെൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്ലാനോ കോൺവെക്സ് ലെൻസ് ഗ്ലാസ് പ്ലേറ്റിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ ഷേപ്പ് വിൽ ബി ലൈക്ക് ദിസ്. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും ആ പോയിന്റ് ഓഫ് കോൺടാക്ട്, ആ ലെൻസ് ടച്ച് ചെയ്തിരിക്കുന്നത്, താഴത്തെ സർഫസിൽ ടച്ച് ചെയ്തിരിക്കുന്ന പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഓക്കെ, ഇനി അവിടുന്ന് സോ ബേസിക്കലി മേലെ നിന്നൊരു ലൈറ്റ് ഷൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോൺവെക്സ് ലെൻസിൻ്റെ താഴത്തെ സർഫസ് ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, അതായത് ബി എന്ന് പറയുന്ന പോയിന്റ് ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യും. അവിടെ നോക്കുക, നമ്മളിവിടെ എയർലാ വെച്ചിരിക്കുന്ന വെച്ചാൽ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്കുള്ള ഒരു റിഫ്ലക്ഷൻ, സോ ദർ വിൽ ബി എ ഫേസ് ചേഞ്ച് ഓഫ് പൈ. ഓക്കെ, ഒരു പാർട്ട് റിഫ്ലക്റ്റ് ചെയ്തു, മറ്റേ പാർട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് സി എന്ന് പറയുന്ന പോയിന്റിലെത്തും. ഗ്ലാസ് ലൈഡിന്റെ ബോട്ടം ഗ്ലാസ് ലൈഡിന്റെ ടോപ്പ് സർഫസ് നിന്ന് റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, അതായത് സി എന്ന് പറയുന്ന പോയിന്റ് നിന്ന് റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, ദെൻ അത് ട്രാവൽ ചെയ്ത് പോവും. അപ്പോൾ ഈ രണ്ട് റിഫ്ലക്ഷൻ ബി എന്ന് പറയുന്ന പോയിന്റും, അതായത് ബോട്ടം സർഫസ് ഓഫ് ദ പ്ലാൻ ഓഫ് കോൺവെക്സ് ലെൻസ് എന്ന് സി പറയുന്നുള്ള റിഫ്ലക്ഷൻ, അതായത് ടോപ്പ് സർഫസ് ഓഫ് ഗ്ലാസ് പ്ലേറ്റ്, ബോട്ടം ഗ്ലാസ് പ്ലേറ്റ്, അവിടുന്ന് രണ്ടുന്നാണ് റിഫ്ലക്ഷൻ ഉണ്ടാവുന്നത്. ഈ രണ്ട് റിഫ്ലക്ഷനും കൂടിയിട്ട് ഇൻ്റർഫിയർ ചെയ്തിട്ടാണ് നമുക്ക് പാറ്റേൺ ഉണ്ടാവുന്നത്. സോ ബേസിക്കലി ഈ ബി സി എന്ന് പറയുന്ന ആ ഏരിയയിൽ ഉണ്ടാവുന്ന എന്താ പറയുക, എയർ ഫിലിം, അതിന് ഒരു തിക്നെസ് ടി ഉണ്ടെന്ന് വിചാരിക്കുക, ആ എയർ ഫിലിം കൊണ്ടുണ്ടാവുന്ന ഇൻ്റർഫറൻസ് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി ഇതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ താഴത്തെ ഒരു ഗ്ലാസ് പ്ലേറ്റ് ഒരു സ്ക്വയർ ആയിട്ട് വരച്ചിട്ടുണ്ട്, മേലെ ഒരു പ്ലാനോ കോൺവെക്സ് ലെൻസ് വരച്ചിട്ടുണ്ട്. ആ പ്ലാനോ കോൺവെക്സ് ലെൻസിൻ്റെ എം എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് കർവേച്ചറാണ്, അല്ലെങ്കിൽ അത് സ്ഫിയർ ആയിട്ടുള്ള ഈ ലെൻസ് പാർട്ടായിട്ടുള്ള സ്ഫിയറിൻ്റെ സെൻറ്റർ, സെൻറ്റർ ഓഫ് കർവേച്ചർ എം. ഓക്കെ, ഇനി ഞാൻ മേലെ നിന്നാണ് നോക്കുന്നത്. ഓക്കെ, മേലെ നിന്ന് നോക്കുമ്പോൾ അപ്പോൾ ഈ ലെൻസ്, ഈ ലെൻസിലെ സപ്പോസ് പി എന്ന് പറയുന്നുള്ളൊരു പൊസിഷൻ, പി എന്ന് പറയുന്നുള്ള പൊസിഷനിൽ ബ്രൈറ്റ് ആണോ ഡാർക്ക് ആണോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. ഓക്കെ, അപ്പോൾ പി എന്ന് പറയുന്നത് ആ താഴത്തെ സർഫസ് നിന്ന് എത്ര ഹൈറ്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടി ഹൈറ്റിലാണ്. അപ്പോൾ അവിടുത്തെ എയർ ഫിലിമിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ടി ആണ്, സ്മോൾ ടി. ഓക്കെ, അപ്പോൾ എം പി എന്ന് പറയുന്നത് ആ സെൻറ്ററിൽ നിന്ന് പി വരെയുള്ള ഡിസ്റ്റൻസ്, അത് ദാറ്റ് വിൽ ബി ദ റേഡിയസ് ഓഫ് കർവേച്ചർ, ക്യാപിറ്റൽ ആർ. ഓക്കെ, എം ഒ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ, ക്യാപിറ്റൽ ആർ തന്നെ ആയിരിക്കും. ഓക്കെ, എം എൻ എന്ന് പറയുന്നത് ബേസിക്കലി ആ ടോട്ടൽ റേഡിയസ് ഓഫ് കർവേച്ചർ മൈനസ് ഒ എൻ, ഒ എൻ എന്ന് പറയുന്നത് പി ക്യു എൻ ആയിരിക്കും ടി. ഓക്കെ, സോ ഈ ഫിഗറിൻ്റെ കൺസെപ്റ്റ് കിട്ടിയെന്ന് തോന്നുന്നു. നൗ വിൽ ഗോ ടു ദ അനാലിസിസ്. ഓക്കെ, അപ്പോൾ ഇവിടെയും ഫോർമുല സെയിം, തിൻ ഫിലിം ഇൻ്റർഫറൻസ് ട്യൂ മ്യൂട്ടി കോസ് ആർ, അതാണ് പാത്ത് ഡിഫറൻസ്. ഓക്കെ, ഇനി രണ്ട് റിഫ്ലക്ഷൻ എവിടെ നിന്നൊക്കെയാന്ന് പറഞ്ഞു. ഒന്ന് ബോട്ടം സർഫസ് ഓഫ് ദ പ്ലാനോ കോൺവെക്സ് ലെൻസും ടോപ്പ് സർഫസ് ഓഫ് ദ ഗ്ലാസ് പ്ലേറ്റും, അതാണ് രണ്ട് റിഫ്ലക്ഷൻ. ഓക്കെ, അപ്പോൾ ഒന്നിൽ ഒരു ഫേസ് ഡിഫറൻസ് പൈ വരും, ഒന്നിൽ ഫേസ് ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, സോ കണ്ടീഷൻ ഫോർ ഡാർക്ക് വിൽ ബി ലൈക്ക് ദിസ്, ടു മ്യൂട്ടി കോസ് ആർ ഈക്വൽ ടു എം ലാംഡ, സോറി തെറ്റിയിട്ടുണ്ട്, സോറി ഇത് ഡാർക്കിൻ്റെ കണ്ടീഷൻ അല്ല, ആ ശരിയാണ് ശരിയാണ്, ആ ഓക്കെ ഇത് ഡാർക്കിൻ്റെ കണ്ടീഷൻ തന്നെയാണ്, ബ്രൈറ്റിൻ്റെ അല്ല.
ഓക്കെ. സോ ദാറ്റ് ഇസ് എ കണ്ടീഷൻ ഫോർ ഡാർക്ക്, കൺഫ്യൂഷൻ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഡാർക്കിൻ്റെ കണ്ടീഷനാണ്. ഇനി അപ്പം ഞാൻ ന്യൂട്ടൺ സ്പ്രിംഗ് സാധാരണഗതിയിൽ ഞാൻ ചെയ്യാറ് എയറിൽ വെച്ചിട്ടാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എയർ ഫിലിമാണ് ഉണ്ടാവുക. സോ മ്യൂ എന്ന് പറയുന്നത് വൺ ആയിട്ട് മാറും, എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വൺ. ഓക്കെ, ഇനി നോർമൽ ഇൻസിഡൻസ് ആണെന്ന് വിചാരിക്കുക, അതായത് ഞാൻ നേരെ മേലെന്നാണ് നോക്കുന്നത്. സോ നോർമൽ ഇൻസിഡൻസ് ആണ്. സോ ആർ ഈക്വൽ ടു സീറോ, ആർ ഈക്വൽ ടു സീറോ ആണെന്നുണ്ടെങ്കിൽ കോസ് ആർ ഈക്വൽ ടു വൺ. സോ അപ്പോൾ ഡാർക്കിൻ്റെ കണ്ടീഷൻ എന്തായിട്ട് മാറി, കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആയിട്ട് മാറി, ടു ടി ഈക്വൽ ടു എം ലാംഡ. ദാറ്റ് ഇസ് ദ കണ്ടീഷൻ ഫോർ ഡാർക്ക്. ഓക്കെ, അപ്പോൾ ഇനി സപ്പോസ് പിയിൽ ഡാർക്ക് ഉണ്ടായി എന്ന് വിചാരിക്കുക, പിന്നെ അതേ തിക്നെസ് ഉള്ള എല്ലാ ഏരിയയിലും ഡാർക്കായിരിക്കും. അപ്പോൾ നമ്മൾ മേലെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ സെൻറ്ററിൽ നിന്ന് ഒ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് പി വരെയുള്ള ദൂരം, ഓക്കെ, അതേ ദൂരത്തിലൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ, അതേ റേഡിയസ് എടുത്തൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ, ആ സർക്കിളിൻ്റെ എല്ലാ പോയിന്റിലും ഒരേ തിക്നെസ് ആയിരിക്കും. സോ ബേസിക്കലി നേരെ ഈ സൈഡിൽ ഇതേപോലെ നിങ്ങൾക്കൊരു സിമിലർ പോയിന്റ് കിട്ടും, തിക്നെസ് ടി ഉള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ത്രീ ഡയമെൻഷണൽ വ്യൂ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സർക്കിളിൽ എല്ലാ സ്ഥലത്തും തിക്നെസ് സെയിം ആയിരിക്കും. അതിൻ്റെ സെൻറ്റർ ഒ, ഒ എന്ന് പറയുന്ന പോയിന്റ് ഓഫ് കോൺടാക്ട് അതായിരിക്കും സെൻറ്റർ. അപ്പോൾ അവിടുന്ന് ഒരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാം തിക്നെസ് സെയിം ആയിരിക്കും. അപ്പോൾ ആ തിക്നെസ്സിലൊക്കെ കണ്ടീഷൻ സെയിം ആയിരിക്കും, ഡാർക്ക് ആണെങ്കിൽ ഡാർക്ക്, ബ്രൈറ്റ് ആണെങ്കിൽ ബ്രൈറ്റ്. അങ്ങനെയാണ് നമുക്ക് അവിടെ ന്യൂട്ടൺസ് റിങ്സ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ റിങ്സ് കിട്ടാനുള്ള കാരണം അതാണ്, കാരണം ആ ഒരു റിങ്ങിൽ എല്ലായിടത്തും ആ എയർ ഫിലിമിൻ്റെ തിക്നെസ് സെയിം ആയിരിക്കും. ഓക്കെ, ഇനി അതൊന്നും കൂടി അനലൈസ് ചെയ്ത് നോക്കുക. സോ നമ്മൾ ട്രയാങ്കിൾ എം പി എൻ എടുക്കുക, സിമ്പിൾ പൈതഗോറസ് തിയർ അപ്ലൈ ചെയ്യുക, എം പി സ്ക്വയർ ഈക്വൾ ടു എം എൻ സ്ക്വയർ പ്ലസ് പി എൻ സ്ക്വയർ. ഓക്കെ, സോ അവിടുന്ന് എം പി എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്, ആർ, ആ ലെൻസിൻ്റെ. സോ ആർ സ്ക്വയർ ഈക്വൾ ടു എം എൻ എന്ന് പറയുന്നത് ആർ മൈനസ് ടി എന്ന് നേരത്തെ പറഞ്ഞു. എം ഒ എന്ന് പറയുന്നത് ആർ ആയിരിക്കും, എം എൻ ഒ എന്ന് പറയുന്നത് ടി ആയിരിക്കും. സോ എം എൻ എന്ന് പറയുന്നത് ആർ മൈനസ് ടി. സോ ആർ മൈനസ് ടി ഹോൾ സ്ക്വയർ പ്ലസ് ഈ പി എൻ എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, ഞാൻ പറഞ്ഞു മേലെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അതായിരിക്കും ആ സർക്കിളിൻ്റെ റേഡിയസ്, ഒന്നുകിൽ ബ്രൈറ്റ് സർക്കിൾ അല്ലെങ്കിൽ ഡാർക്ക് സർക്കിൾ, അതിൻ്റെ റേഡിയസ് ആയിരിക്കും ആർ എം എന്ന് പറയുന്നത്. ബേസിക്കലി എംത്ത് ഡാർക്ക് റിങ് ആയിരിക്കും അത്. ഡാർക്കിൻ്റെ കണ്ടീഷൻ ആണ് നോക്കുന്നത് വെച്ചാൽ എംത്ത് ഡാർക്ക് റിങ്. ഓക്കെ, അതിൻ്റെ റേഡിയസ്. ഓക്കെ, അപ്പോൾ സോ പ്ലസ് ആർ എം സ്ക്വയർ, ഇങ്ങനെ എഴുതാൻ പറ്റും. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർ എം സ്ക്വയർ ഈക്വൾ ടു ടു ആർ ടി മൈനസ് ടി സ്ക്വയർ കിട്ടും. ഓക്കെ, എ മൈനസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുക, എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ അതിൻ്റെ ഒരു ആർ സ്ക്വയർ വരും, ആർ സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോയി. സോ റിമൈനിങ് ആർ എം സ്ക്വയർ ഈക്വൾ ടു ടു ആർ ടി മൈനസ് ടി സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ തിക്നെസ് ഓഫ് എയർ ഫിലിമും റേഡിയസ് ഓഫ് കർവേച്ചറും കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ സ്മോൾ ടി. ഓക്കെ, അപ്പോൾ ഇതിലെ രണ്ടാമത്തെ ടേം ടി സ്ക്വയർ എന്നുള്ള ടേം തന്നെ നമുക്ക് എടുത്തു കളയാൻ പറ്റും, നെഗ്ലിജിബിളി സ്മോൾ. സോ എനിക്ക് എന്തെഴുതാൻ പറ്റും, ആർ എം സ്ക്വയർ ഈക്വൾ ടു ടു ആർ ടി. അവിടെ നിന്ന് എനിക്ക് ടു ടി ഈക്വൾ ടു ആർ എം സ്ക്വയർ ബൈ ക്യാപിറ്റൽ ആർ എഴുതെഴുതാൻ പറ്റും. അപ്പോൾ എൻ്റെ കണ്ടീഷൻ ഫോർ ഡാർക്ക് മേലെ നോക്കിയാൽ കിട്ടും ടു ടി ഈക്വൾ ടു എം ലാംഡയാണ്, അല്ലെങ്കിൽ ഇവിടെ ടു ടി ഈക്വൾ ടു ആർ എം സ്ക്വയർ ബൈ ആർ ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർ എം സ്ക്വയർ ബൈ ക്യാപിറ്റൽ ആർ ഈക്വൾ ടു എം ലാംഡ, അല്ലെങ്കിൽ ആർ എം സ്ക്വയർ ഈക്വൾ ടു എം ലാംഡ ആർ. ഇപ്പോൾ ഈ ആർ എം എന്ന് പറയുന്ന റേഡിയസ് ഓഫ് റിങ് ആണ്. ഏത് റിങ്? ഡാർക്ക് റിങ്. ഓക്കെ, അപ്പൊ എംത്ത് ഡാർക്ക് റിങ്ങിന്റെ റേഡിയസ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ആർ എം ഈക്വൾ ടു റൂട്ട് ഓഫ് എം ലാംഡ ആർ, വേർ എം ഈക്വൾ ടു വൺ ടു ത്രീ ഫോർ എക്സെട്ര, ഇൻറ്റിജേഴ്സ് ആണ്. അപ്പൊ ഫസ്റ്റ് ഡാർക്ക് റിങ് സെക്കൻഡ് ഡാർക്ക് റിങ് തേർഡ് ഡാർക്ക് റിങ് അങ്ങനെ 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 പോകും. ഓക്കെ, അല്ലെങ്കിൽ റേഡിയസ് ഓഫ് ദ ഡാർക്ക് റിങ്സ് ആർ പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് ഇൻറ്റിജേഴ്സ് 1, 2, 3, 4, റൂട്ട് വൺ, റൂട്ട് ടു, റൂട്ട് ത്രീ, റൂട്ട് ഫോർ, അങ്ങനെ അങ്ങനെ പോകും. ഓക്കെ, അല്ലെങ്കിൽ ഡയമീറ്റർ ഓഫ് എംത്ത് ഡാർക്ക് റിങ്, റേഡിയസിന്റെ ഡബിൾ ആണ് ഡയമീറ്റർ,
ദാറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു, അപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിലാകുമ്പോൾ ഡബിൾ, റൂട്ടിൻ്റെ ഉള്ളിലാകുമ്പോൾ ഫോർ ടൈംസ് ആകും. റൂട്ട് ഓഫ് ഫോർ എം ലാംഡ ആർ എന്ന് വരും. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ഡയമീറ്റർ ഓഫ് എം ത് ഡാർക്ക് റിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂട്ടൺസ് റിംഗ്, ഡാർക്ക് റിങ്ങിൻ്റെ റേഡിയസ് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഡയമീറ്റർ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇത് വെച്ചിട്ട് നമുക്ക് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. ഓക്കെ, ലൈറ്റിൻ്റെ വേവ് ലെങ്ത്, മോണോക്രോമാറ്റിക് ലൈറ്റ് ആണ് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ലാബിലാണെന്നുണ്ടെങ്കിൽ സോഡിയം വേപ്പർ ലാമ്പൊക്കെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ സോഡിയം വേപ്പർ ലാമ്പിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഈ എക്സ്പെരിമെൻ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അതെങ്ങനെയാണ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു റേഡിയസ് ഓഫ് എംത്ത് ഡാർക്ക് റിംഗ്, അല്ലെങ്കിൽ ഡയമീറ്റർ ഓഫ് എംത്ത് ഡാർക്ക് റിംഗ്. ഓക്കെ, അത് അതിൻ്റെ എക്സ്പ്രഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഡി എം സ്ക്വയർ ഈക്വൽ ടു ഫോർ എം ലാംഡ ആർ. ഓക്കെ, സോ ബേസിക്കലി അപ്പോൾ ലാബിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമുക്കൊരു മൈക്രോസ്കോപ്പ് ഉണ്ടാവും, ട്രാവലിംഗ് മൈക്രോസ്കോപ്പ്. അപ്പോൾ അതിൽ ഒരു ക്രോസ് വയർ ഉണ്ടായിരിക്കും. ആ ക്രോസ് വയർ വെച്ചിട്ട് നമുക്ക് ഒരു റിങ് എടുത്തിട്ട് അതിൻ്റെ ലെഫ്റ്റിലും ലെഫ്റ്റിലെ പൊസിഷനിലും റൈറ്റിലെ പൊസിഷനിലും കൊണ്ടുവയ്ക്കാൻ പറ്റും. ഓക്കെ, മൂവ് ചെയ്തിട്ട് അപ്പോൾ ലെഫ്റ്റിലെ പൊസിഷനും റൈറ്റിലെ പൊസിഷനും മെഷർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ഡയമീറ്റർ കിട്ടും. ലാബിൽ ചെയ്യുന്ന അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ, അപ്പോൾ ബേസിക്കലി എക്സ്പെരിമെൻ്റിൽ ചെയ്യുന്ന മെത്തേഡിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ എംത്ത് ഡാർക്ക് റിംഗ്, സപ്പോസ് നമുക്ക് എത്രാമത്തെ റിംഗ് ആണെന്ന് അറിയില്ല, ഏതോ ഒരു റിംഗ് കിട്ടി, പത്താമത്തെയോ പന്ത്രണ്ടാമത്തെയോ ഏതെങ്കിലും കിട്ടി, എത്രാമത്തെ റിംഗ് ആണെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല എന്ന് വിചാരിക്കുക. ഇപ്പം ഏതെങ്കിലും ഒരു പൊസിഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എംത്ത് ഡാർക്ക് റിങ്ങിൻ്റെ എക്സ്പ്രഷൻ ഞാനിവിടെ എഴുതി. ഇനി ഞാൻ പറയാണ് എം പ്ലസ് കേത്ത് ഡാർക്ക് റിങ്ങിൻ്റെ ഡയമീറ്റർ, അതായത് ഒരു നാല് റിങ്ങും കൂടി അപ്പുറത്ത്. അപ്പോൾ കെ എന്ന് പറയുന്ന ഒരു നാല് റിങ്ങോ, നാല് അല്ലെങ്കിൽ ആറ് റിങ്ങോ, എട്ട് റിങ്ങോ എന്തെങ്കിലും അപ്പുറത്തുള്ള ഒരു മെഷർമെൻറ്റും എനിക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, സോ ഐ ക്യാൻ മെഷർ ദ ഡയമീറ്റർ ഓഫ് എം പ്ലസ് കേത്ത് ഡാർക്ക് റിംഗ്. അപ്പോൾ എം പ്ലസ് കേത്ത് ഡാർക്ക് റിങ് എൻ്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ, ഇവിടെ എം വരുന്ന കൊടുത്ത് എം പ്ലസ് കെ കൊടുത്താൽ മതി. സോ ഫോർ ഇൻറ്റു എം പ്ലസ് കെ ഇൻറ്റു ലാംഡ ആർ, ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുക. സോ ഡി സ്ക്വയർ എം പ്ലസ് കെ മൈനസ് ഡി സ്ക്വയർ എം, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർ കെ ലാംഡ ആർ. എം ഇവിടെ വാനിഷ് ആയിപ്പോയി. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ഇൻ സ്ക്വയർ ഓഫ് ഡയമീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ അവിടുന്ന് ലാംഡ റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ലാംഡ ഈക്വൽ ടു ഡി ഡി സ്ക്വയർ എം പ്ലസ് കെ പ്ലസ് മൈനസ് ഡി സ്ക്വയർ എം ഡിവൈഡഡ് ബൈ ഫോർ കെ ആർ. ഓക്കെ, അപ്പോൾ രണ്ട് റിങ്സിൻ്റെ ഡയമീറ്റർ കിട്ടണം. ഓക്കെ, ഒന്ന് ഏഴാമത്തെ റിങ്ങും ഒന്ന് പതിനൊന്നാമത്തെ റിങ്ങും ആണെന്നുണ്ടെങ്കിൽ അവിടെ കെ എന്ന് പറയുന്ന ഫാക്ടർ നാലായിരിക്കും. ഓക്കെ, അതിൻ്റെ ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് എടുത്തിട്ട് ഫോർ കെ ആർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, വേറെ ആർ ഇസ് റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ലെൻസ്, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ലാംഡ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ലാബിൽ നമ്മൾ വേവ് ലെങ്ത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നൗ സപ്പോസ് നമ്മൾ ഈ ന്യൂട്ടൺസ് റിംഗ് വെച്ച സമയത്ത് സാധാരണഗതിയിൽ ഒരു ഗ്ലാസ് സ്ലൈഡ്, അതിൻ്റെ മേലെ ഒരു പ്ലാനോ കോൺവെക്സ് ലെൻസ് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു ലിക്വിഡൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, വേറെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് മ്യൂ, കണ്ടീഷൻ മാറും, അപ്പോൾ ഒരു മ്യൂവിൻ്റെ ഫാക്ടറും കൂടി കയറി വരും. സോ ലാംഡ ഈക്വൽ ടു അവിടുത്തെ എക്സ്പ്രഷൻ ഇതായിരിക്കും, ലാംഡ ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി എം പ്ലസ് കെ സ്ക്വയർ മൈനസ് ഡി എം സ്ക്വയർ ഡിവൈഡഡ് ബൈ ഫോർ കെ ആർ. ഓക്കെ, എയർ അല്ലെങ്കിൽ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ വേവ് ലെങ്ത്. സോ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം, വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് കണ്ടുപിടിക്കാം. നൗ അനദർ എക്സ്പെരിമെൻ്റ് ഈസ് ലൈക്ക് ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ ലിക്വിഡ് യൂസിങ് ന്യൂട്ടൺസ് റിംഗ്. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യാച്ചാൽ, നമ്മൾ ന്യൂട്ടൺസ് റിങ്സ് തന്നെ എക്സ്പെരിമെൻറ്റ് രണ്ട് തവണ റിപ്പീറ്റ് ചെയ്യും. ഒന്ന്
എയറിൽ വെച്ചിട്ട് ഒന്ന് ആ ലിക്വിഡ് അതിൻ്റെ ലെൻസിൻ്റെ ഇടയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ബേസിക്കലി എന്ത് ചോദിച്ചാൽ ആ ഗ്ലാസ് ലൈഡ് എടുക്കും, ഗ്ലാസ് ലൈഡ് എടുത്തിട്ട് അതിൽ കുറച്ച് ഒരു രണ്ട് ഡ്രോപ്പ് ഏത് ലിക്വിഡാണ്, വെള്ളമാണെങ്കിൽ വെള്ളം, കെറോസിൻ ആണെങ്കിൽ കെറോസിൻ, അല്ലെങ്കിൽ ഏത് ലിക്വിഡാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് വെച്ചാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കേണ്ടത് വെച്ചാൽ അതിൻ്റെ രണ്ടോ മൂന്നോ ഡ്രോപ്പ് ഒറ്റിക്കുക, എന്നിട്ട് അതിൻ്റെ മേലെ ലെൻസ് കൊണ്ടുവയ്ക്കുക. സോ ബേസിക്കലി ദർ വിൽ ബി ലിക്വിഡ് ഇൻ ബിറ്റ്വീൻ, റീജിയനിൽ ലിക്വിഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഫ്രിഞ്ച് പാറ്റേൺ മാറും. ഓക്കെ, അപ്പോഴത്തെ അവിടുത്തെ ന്യൂട്രൻസിങ്ങിൻ്റെ ഡയമീറ്റേഴ്സൊക്കെ മാറും. അപ്പോൾ രണ്ട് തവണ റിപ്പീറ്റ് ചെയ്യുക. സോ ഫസ്റ്റ് ടൈം നിങ്ങൾ എന്ത് ചെയ്യാച്ചാൽ വെറും എയർ വെച്ചിട്ട് നിങ്ങൾ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ലാംഡ ഈക്വൽ ടു ഡി സ്ക്വയർ എം പ്ലസ് കെ, എയറിലുള്ളതാണ്, മൈനസ് ഡി സ്ക്വയർ എം എയറിലുള്ള തന്നെ ഡിവൈഡ് ബൈ ഫോർ കെ ആർ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ റീഡിങ്സൊക്കെ എടുത്തു. ഓക്കെ, അവിടെ നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം കിട്ടും. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ലിക്വിഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, സോ ബേസിക്കലി ഇതിൻ്റെ ഇടയ്ക്കൊരു ലിക്വിഡും കൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഗെയിൻ റിപ്പീറ്റ് ദ ഹോൾ എക്സ്പെരിമെൻറ്റ്. ഇപ്പോൾ നമ്മുടെ ഡയമീറ്റേഴ്സൊക്കെ മാറിയിട്ടുണ്ടാവും, നമുക്ക് പാറ്റേൺ ഷ്രിങ്ക് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് അഗെയിൻ ലാംഡയുടെ ഫോർമുല മ്യൂ ഇൻറ്റു ഡി സ്ക്വയർ എം പ്ലസ് കെ ഇൻ ലിക്വിഡ് മൈനസ് ഡി സ്ക്വയർ എം ഇൻ ലിക്വിഡ് ഡിവൈഡ് ബൈ ഫോർ കെ ആർ. സോ ബേസിക്കലി രണ്ടും ലാംഡയാണ്, ഇത് രണ്ടും കൂടി നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും, മ്യൂവിൻ്റെ എക്സ്പ്രഷൻ കിട്ടും, ഡി സ്ക്വയർ എം പ്ലസ് കെ എയർ മൈനസ് ഡി സ്ക്വയർ എം എയർ ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ എം പ്ലസ് കെ ലിക്വിഡ് മൈനസ് ഡി സ്ക്വയർ എം ലിക്വിഡ്. ഓക്കെ, സോ ഇപ്പോൾ മ്യൂടെ എക്സ്പ്രഷൻ നോക്കിയാൽ മതി, എന്തൊക്കെ കിട്ടിയാൽ മതി, ഈ ലിക്വിഡിലും എയറിലും ഉള്ള ഡിഫറെൻറ്റ് റിങ്സിൻ്റെ ഡയമീറ്റേഴ്സ് മാത്രം എടുത്താൽ മതി. ഡയമീറ്റേഴ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ പറ്റും, വേവ് ലെങ്ത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ന്യൂട്ടൺസ് റിങ്സ്. ഓക്കെ, സോ വി വിൽ സ്റ്റോപ്പ് അവർ ഡിസ്കഷൻ അറ്റ് ദിസ് പോയിന്റ് ആൻഡ് വി വിൽ കണ്ടിന്യൂ അവർ ഡിസ്കഷൻ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.